അല്ലാ എന്ന് കേട്ടാൽ പേടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളാകണം. അല്ലാ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ചെറിയ ഒരു ഷോക്ക് ഉണ്ടാകണം. അതില്ല എങ്കിൽ ഹൃദയത്തിൽ ഈമാൻ കുറഞ്ഞുപോയി എന്നതിന്റെ അടയാളം. അല്ലാ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമില്ല. നമ്മളേരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരാള് ഒരാളെ പേര് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം. ഇപ്പൊ ഞാൻ എന്റെ വയലിന്റെ ഇടയിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ പറ്റി ചില ആളുകൾക്ക് ചില ഷേഹന്മാരുണ്ടാവും, ചില ആളുകൾക്ക് അവരിഷ്ടപ്പെടുന്ന ഏതെങ്കിലും തങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില ഏതെങ്കിലും വലിയ മഹാന്മാരെ സ്നേഹിക്കുന്നവരുണ്ടാവും, അവരൊന്നുമില്ലെങ്കിൽ കുറെ കളിത്താരങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടാവും. അവരുടെ പേര് പറയുമ്പോ മനസ്സിലേക്ക് ഒരു ഉന്മേഷം ഉണ്ടാവും അല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ പേര് പറയുമ്പോ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും. എന്നാൽ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ, ഇദാ ദുക്കിറല്ലാ എന്ന് കേട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിൽ ഹൃദയം പിടക്കും. അങ്ങനെയുള്ള ആളുകൾ നമ്മളായിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അല്ലാന്ന് ഒരു 1000 വട്ടം കരഞ്ഞാൽ നമ്മൾ പിന്നെ റാത്തിവിൽ 999 വട്ടം പറഞ്ഞു, ഒരു ചേഞ്ചസ് ഇല്ല അല്ലേ. അല്ലേ, എന്തേ കാരണം? ഹൃദയത്തിൽ ഈമാൻ കുറവാണ്. ഈമാൻ കുറവാണ്. ഈമാൻ ഉണ്ടാക്കാനാണ് പണിയെടുക്കേണ്ടത്. നമ്മള് വായി കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ്. എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തിന്റെ 13 കൊല്ലക്കാലവും ചെലവാക്കിയത്, ബഹുമാനപ്പെട്ട 11 കൊല്ലവും ചെലവാക്കിയത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈമാൻ പുതുക്കാനാണ്, ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഈമാൻ ഉണ്ടാകണം. ഇദാ ദുക്കിറല്ലാ, അല്ലാ എന്ന് കേട്ടാൽ ഹൃദയം പടക്കണം. എന്നെ സൃഷ്ടിച്ച റബ്ബ്, എന്റെ അല്ലാ, എനിക്കെല്ലാം തരുന്ന റബ്ബ്, ആ റബ്ബിനോടുള്ള ഭയമുണ്ടാകണം. അതല്ലേ